പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നവംബർ 19 ശുദ്ധീകരണാത്മാക്കളുടെ വണക്കമാസത്തിൻ്റെ 19 ദിവസത്തിലേക്ക് നാം കടക്കുന്നു. ഇന്ന് നാം ധ്യാനിക്കുന്ന വചനം തോബീത്തിൻ്റെ പുസ്തകം 3:2 വാക്യമാണ്. അതൊരു പ്രാർത്ഥനയാണ്. അതിപ്രകാരമാണ്: കർത്താവെ, അവിടുന്ന് നീതിമാനാണ്, അങ്ങയുടെ പ്രവൃത്തികളും അങ്ങയുടെ മാർഗങ്ങളും കാരുണ്യവും സത്യവും നിറഞ്ഞതാണ്. അങ്ങയുടെ വിധി എന്നും സത്യവും നീതിനിഷ്ഠവുമാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നാം കാണുക, സത്യവും നീതിയും നിറഞ്ഞ നീതിമാനായ ദൈവത്തെയും കാരുണ്യം നിറഞ്ഞ കരുണയുള്ള ദൈവത്തെയുമാണ്. ഒരേ സമയം ഈ രണ്ട് ഗുണങ്ങളും ഒരേ വ്യക്തിയിൽ ഉണ്ടാവുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ ദൈവം അങ്ങനെയാണ്. കാരണം രണ്ട് സ്വഭാവങ്ങളും വളരെ വ്യത്യസ്തങ്ങളാണെങ്കിലും ദൈവം ഒരേ സമയം കാരുണ്യവാനും അതേസമയം നീതിമാനുമാണ്. എന്താണ് ഇതിൻ്റെ തമ്മിലുള്ള വ്യത്യാസം? വ്യത്യാസം നമുക്ക് വിശുദ്ധ ഫൗസ്റ്റീന ഡയറിയിൽ നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. വിശുദ്ധ ഫൗസ്റ്റീന ഡയറിയുടെ 20 അവസാന ഭാഗത്ത് ഇപ്രകാരമാണ് നാം വായിക്കുക. വിശുദ്ധ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് ഇറങ്ങി വരിക. ശുദ്ധീകരണ സ്ഥലം സന്ദർശിച്ചിട്ട് കടന്നു വരുന്ന സമയമാണ്. അപ്പോൾ വിശുദ്ധയുടെ അന്തരാത്മാവിൽ ഇങ്ങനെ ഒരു സ്വരം കേട്ടു എന്നാണ് വിശുദ്ധ എഴുതുക. അത് ഇങ്ങനെ പറഞ്ഞു: എൻ്റെ കരുണ ഇതാഗ്രഹിക്കുന്നില്ല, എന്നാൽ എൻ്റെ നീതി ഇതാവശ്യപ്പെടുന്നു. എൻ്റെ കരുണ ഇതാഗ്രഹിക്കുന്നില്ല. എന്താണ്? ശുദ്ധീകരണ സ്ഥലത്തെ ഈ ആത്മാക്കൾ അനുഭവിക്കുന്ന പീഡകൾ, അത് ദൈവത്തിൻ്റെ കരുണ ആഗ്രഹിക്കുന്ന ഒന്നല്ല. ഒരാളും വേദനിക്കണമെന്നോ പീഡിപ്പിക്കപ്പെടണമെന്നോ സങ്കടപ്പെടണമെന്നോ ദൈവത്തിൻ്റെ കരുണ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ എൻ്റെ നീതി ഇതാവശ്യപ്പെടുന്നു. കർത്താവ് വിശുദ്ധ ഫൗസ്റ്റിയോട് പറഞ്ഞ കാര്യമാണത്. എൻ്റെ കരുണ ഇതാഗ്രഹിക്കുന്നില്ല, എന്നാൽ എൻ്റെ നീതി ഇതാഗ്രഹിക്കുന്നു. നീതിമാനായ ദൈവം ഇതാഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീതിപൂർവകമായ വിധി അവിടുത്തെ പ്രത്യേകതയാണ്. പാപത്തിന് അനുസൃതമായ വിധി, ശിക്ഷ, അത് ദൈവം തീർച്ചയായിട്ടും നമുക്ക് അനുവദിക്കുന്നതാണ്. പക്ഷേ പാപമോചനത്തിലൂടെ നമ്മെ എന്നേക്കുമായി ഈ വിധിക്ക്, ഈ ശിക്ഷയ്ക്ക് വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ളതാണ് ദൈവത്തിൻ്റെ കരുണയുടെ പ്രത്യേകത. പാപമോചന കുദാശയിലൂടെ ദൈവം നമ്മെ കരുണയോടെ കാണുകയും എന്നേക്കുമായി നമ്മെ ശിക്ഷിക്കാൻ വിട്ടുകൊടുക്കാതിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ദൈവത്തിൻ്റെ നീതി നാം ചെയ്ത പാപത്തിൻ്റെ പ്രതിഫലം തരികയും ചെയ്യുന്നു. ഈ രണ്ടും കൂടി ദൈവത്തിൻ്റെ കരുണയുടെ, അതുപോലെ ദൈവത്തിൻ്റെ നീതിയുടെ ഒരു ഫലം അനുഭവിക്കുന്ന സ്ഥലമാണ് ശുദ്ധീകരണ സ്ഥലം. അവിടെ ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ് നാം നിത്യനരകത്തിലേക്ക് പോകാത്തതും ദൈവത്തിൻ്റെ നീതി കൊണ്ടാണ് നാം അവിടെ ശിക്ഷ അനുഭവിക്കുന്നതും. അപ്പോൾ ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ നീതിയും ഒരുപോലെ അനുഭവിക്കുന്ന സ്ഥലമാണ് ശുദ്ധീകരണ സ്ഥലമെന്ന് നാം മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നീതിയും കരുണയും ഒരുമിച്ച് വരിക വളരെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ കോടതികളിലെ ന്യായാധിപന്മാർ, അവരുടെ കരുണ അവരുടെ മനസ്സിലുണ്ടെങ്കിൽ പോലും അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് നീതിപൂർവകമായ ശിക്ഷ വിധിക്കാനേ പറ്റുള്ളൂ. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കരുണയുണ്ടാകാം, പക്ഷേ അവർക്ക് നീതി മാത്രമേ നടപ്പാക്കാൻ പറ്റുള്ളൂ. അതാണ് ഈ ലോകത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവകരുണയും ദൈവനീതിയും ഒരുമിച്ച് വരുന്ന ശുദ്ധീകരണ സ്ഥലം, അവിടുത്തെ ആത്മാക്കളോട് ദൈവത്തിന് വലിയ സ്നേഹമും ഉള്ളതുകൊണ്ട് ആണ് വിശുദ്ധ ഫൗസ്റ്റീനയെ ശുദ്ധീകരണ സ്ഥലം കൂട്ടിക്കൊണ്ടുപോകാനും ആ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ ഈശോ പ്രേരിപ്പിക്കുന്നത്. വിശുദ്ധ ഫൗസ്റ്റീന എഴുതി വെക്കുകയാണ് ആ ഗണ്ണികയുടെ അവസാന സെൻറ്റൻസ് ഇപ്രകാരമാണ്: ആ ദിവസം മുതൽ പീഡയനുഭവിക്കുന്ന ആത്മാക്കളുമായി ഞാൻ ഉറ്റ ബന്ധം പുലർത്തിയിരുന്നു.
വിശുദ്ധ ഫൗസ്റ്റീന ഉറ്റ ബന്ധം പുലർത്തിയിരുന്ന ആത്മാക്കളായിരുന്നു പീഡ അനുഭവിക്കുന്ന ഈ ശുദ്ധീകരണ ആത്മാക്കൾ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കും ഈ ആത്മാക്കളുമായി ഉറ്റ ബന്ധം പുലർത്തിക്കൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ വേദനകളിൽ നമുക്ക് അലിവുള്ള ഒരു ഹൃദയമുള്ളവരായിക്കൊണ്ട് അവരെ സഹായിക്കാനായിട്ട് നമുക്കൊരുങ്ങാം. നമുക്കവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ വേദനകൾ ഇളച്ചു കിട്ടാൻ വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയുടെ വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ആമേൻ.